തീവ്ര വലതുപക്ഷ ഫ്രദലി ദി ഇറ്റാലിയ പാർട്ടിയുടെ നേതാവ് ജോർജിയ മെലോണി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടാം ലോകമഹായുദ്ധകാലത്തിന് ശേഷമുള്ള ആദ്യ തീവ്ര വലതുപക്ഷ സർക്കാരാണ് മെലോണിയുടേത് മാത്രമല്ല മുസോളിനിക്ക് ശേഷം ആദ്യമായാണ് തീവ്ര വലതുപക്ഷ സർക്കാർ അധികാരത്തിലേറുന്നത് രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന പദവിയും നാൽപ്പത്തഞ്ചു വയസ്സുള്ള മെലോണിയെ തേടിയെത്തി റോമിലെ പ്രസിഡന്റിന്റെ കൊട്ടാരമായ കിരിനാലയിൽ വച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് പൊതു തെരഞ്ഞെടുപ്പിൽ മെലോണിയുടെ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ഇരുപത്തി ആറ് ശതമാനം വോട്ട് ഡെപ്യൂട്ടി ചേംബറിൽ നൂറ്റി പത്തൊമ്പത് സീറ്റും സെനറ്റിൽ അറുപത്തഞ്ച് സീറ്റും വെള്ളിയാഴ്ചയാണ് മെലോണിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസഖ്യം രൂപീകരിച്ചത് വെള്ളിയാഴ്ച പ്രസിഡന്റ് സെർജിയോ മത്തരല സർക്കാർ രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയതോടെയാണ് പുതിയ സർക്കാരിന് അരങ്ങൊരുങ്ങിയത് വലതുപക്ഷ സഖ്യത്തിന്റെ ഭാഗമായ സിൽവിയോ ബെൽസുണികോണിയുടെ നേതൃത്വത്തിലുള്ള മധ്യ വലതുപക്ഷ ഫോഴ്സോ ഇറ്റാലിയും മത്തേ സൽവിനെ നയിക്കുന്ന വലതുപക്ഷ ലഗയുമാണ് മെലോണിയുടെ സർക്കാരിലെ സഖ്യകക്ഷികൾ സൽവിനിയാണ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഗതാഗത വകുപ്പിന്റെ ചുമതലയും അദ്ദേഹത്തിനാണ് ധനകാര്യ വകുപ്പിന്റെ ചുമതല ലഗയുടെ ജിയാൻ കാർലോ ജോർജറ്റിക്കും വിദേശകാര്യ വകുപ്പിന്റേത് ഫോർസ ഇറ്റാലിയയിലെ ആന്റോണിയോ തജാനിക്കുമാണ് തന്റെ പുതിയ സർക്കാർ പൂർണ്ണമായും യൂറോപ്പിന്റെ ഭാഗമാണെന്നും ഈ നിലപാടിനോട് വിയോജിക്കുന്നവർക്ക് സർക്കാരിന്റെ ഭാഗമാകാൻ കഴിയില്ലെന്നും മെലോണി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തെരഞ്ഞെടുപ്പിൽ നാല് ശതമാനം വോട്ട് മാത്രമാണ് മെലോണിയുടെ പാർട്ടിക്ക് നേടാനായത് ആ പാർട്ടിയാണ് ഇപ്പോൾ വൻ കുതിപ്പ് നടത്തിയത് തങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് മെലോണി വളരെ വ്യക്തമായി തന്നെ വോട്ടർമാരോട് പറഞ്ഞിരുന്നു എൽ ജി ബി ടിക്ക് ഒപ്പമല്ല യഥാർത്ഥ കുടുംബങ്ങൾക്കൊപ്പമാണ് ആണും പെണ്ണും എന്ന യാഥാർത്ഥ്യത്തിനോടൊപ്പമാണ് ലൈംഗിക ന്യൂനപക്ഷവാദത്തിനൊപ്പമല്ല ഇസ്ലാമിക ഭീകരർക്കൊപ്പമല്ല ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കൊപ്പമാണ് കുടിയേറ്റക്കാർക്കൊപ്പമല്ല ഈ നാട്ടിലെ പൗരന്മാർക്കൊപ്പമാണ് ആഗോള സാമ്പത്തിക ആശങ്കകൾക്കൊപ്പമല്ല ഇറ്റലിയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കൊപ്പമാണ് ഇതാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു പ്രസംഗത്തിനിടെ മലോണി പറഞ്ഞത് ഈ കാഴ്ചപ്പാടുകളാണ് യൂറോപ്പിനെ ആശങ്കയിലാക്കുന്നത് കുടിയേറ്റ നയങ്ങളിലടക്കം മാറ്റമുണ്ടാകുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പല വിദേശ രാജ്യങ്ങളിലും വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് തങ്ങൾ കുടിയേറ്റക്കാർക്കൊപ്പമല്ലെന്നും തങ്ങളുടെ പൗരന്മാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നുമാണ് ഇവരുടെ നിലപാട്